ആ ഒരു പവർ ഉണ്ടായിരുന്നു പാട്ടിന്, ശക്തി, നല്ല പവറായിരുന്നു പാടിയത്. പാട്ട് എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമായി. കാരണം ആ ഒരു ആ പാട്ടിൻ്റെ കൾച്ചർ വെച്ചിട്ടാണ് പാടിയതെങ്കിലും സുബേർ സുബേറിൻ്റെതായിട്ടുള്ള സ്റ്റൈല് നന്നായി പാടിയിട്ടുണ്ട്. പിന്നെ സംഗതികൾ കുറച്ചുണ്ട്, കാരണം രാഘവ മാഷ് പാടിയതാണ്. കായലരികത്ത് വലയറിഞ്ഞപ്പോൾ വലകിലൂക്കിയ വളകിലൂക്കിയ സുന്ദരി സുന്ദരി പെണ്ണുകേട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. അങ്ങനെ ഒരു ചെറിയ സംഗതികളൊക്കെ ഉണ്ട് അതിൽ. രാഘവ മാഷിന്റെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. പക്ഷെ ആ ടോൺ ഏകദേശം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു സുബേർ. കുഴപ്പമില്ല, നന്നായിരുന്നു. താങ്ക് യു ഷെരീഫ് കാ. ബാപ്പു കാ, ടി ഭാസ്കരൻ മാഷ്ടർ എഴുതി, രാഘവ മാഷിന്റെ സംഗീതം ചെയ്ത് പാടിയ ഈ പാട്ടിൽ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണ് വരികളിൽ പറ്റിയ തെറ്റ്. കണ്ണിനാലെൻ്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം തെറ്റി. കൽബിലറിഞ്ഞപ്പം ഇന്ന് നമ്മൾ കയറ് പൊട്ടിയ പമ്പരം തെറ്റി. ആകെ രണ്ടനുപലവിയാണ് പാടിയത്, രണ്ടനുപലവിയും തെറ്റാണ്, എങ്കിലും നന്നായിട്ട് പാടിയതിൽ അഭിനന്ദിക്കും. അപ്പൊ ജഡ്ജസിന്റെ കമന്റ്സ് കേട്ടല്ലോ, ആ ചെറിയ ലിറിക്സിന്റെ മിസ്റ്റേക്ക് ആണ്, ബട്ട് ഹോപ്പ്ഫുള്ളി നമ്മൾ അത് വീണ്ടും തിരുത്തും അല്ലേ. സി യു അഗൈൻ, താങ്ക് യു സുബേർ. ആദ്യത്തെ റൗണ്ടിലെ നെക്സ്റ്റ് കണ്ടെസ്റ്റന്റ് ജീന ശ്യാം. ജീന, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രിലിമിനറി റൗണ്ട്സ്? നല്ലതായിരുന്നു, നല്ലതായിരുന്നു. നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലേ ജീനയുടെ ആ ഒരു റൗണ്ട്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? കസ്തൂരി തൈലമോ എവർഗ്രീൻ? നല്ല പാട്ടാണ്, കടൽ പാലം എന്ന സിനിമയിലെ നല്ലൊരു ഗാനം. നന്നായിട്ട് പാടാം, ഓൾ ദി ബെസ്റ്റ്. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോടെ മുത്തു വച്ച വളകിലുക്കി കയ്യില് മുത്തോടെ മുത്തു വച്ച വളകിലുക്കി മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ കട്ടമിട്ട പുതുക്ക പെണ്ണ് മാറില് മഞ്ചാടി മാറുകുള്ള മിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോടെ മുത്ത് വച്ച വളകിലുക്കി കയ്യില് മുത്തോടെ മുത്തു വച്ച വളകിലുക്കി ജീന നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. എന്തായാലും ജഡ്ജസിന്റെ കമന്റ്സ് കേൾക്കാം. ഷെരീഫ് കാ, ജീന കൊള്ളാം, നന്നായി പാടിയിരുന്നു. പിന്നെ ആ വളകിലുക്കി അതൊന്ന് പാടിയ മുത്തോട് മുത്തു വെച്ച മുത്തോട് മുത്തു വെച്ച വളകിലുക്കി ആ നോട്ടില്ല വളകിലുക്കി ആ നോട്ടില്ല വളകിലുക്കി അനുപലവി സ്റ്റാർട്ടിങ് വിട്ടു, ശ്രദ്ധ കുറച്ചത് പോയി. അതുപോലെ പല്ലവിയും അതുപോലെ തന്നെ സംഭവിച്ചു. സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സ്ഥലത്ത് പിന്നെയും ഒരു ലെവൽ. അത് ശ്രദ്ധിച്ചാൽ മതി, ഓർക്കസ്ട്ര ഒന്ന് ശ്രദ്ധിച്ച് പാടിയാൽ മതി, കുഴപ്പമില്ല. ബാക്കിയൊക്കെ നന്നായിരുന്നു. താങ്ക് യു ഷെരീഫ് കാ. ബാപ്പു കാ, 1968 കെ ടി മുഹമ്മദിൻ്റെ വിഖ്യാതമായ കടൽപ്പാലം നാടകം സിനിമയായപ്പോൾ അതിൽ അന്നും ഇന്നും ശ്രദ്ധിച്ചു നിൽക്കുന്ന ഒരു പാട്ടാണ് കസ്തൂരി തൈലമിട്ട്. അത് പാടിയപ്പോൾ കസ്തൂരി തൈലമിട്ട് ആ പെൺകുട്ടി മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭൂതി ഞങ്ങൾക്ക് തോന്നി. അത് അവതരണത്തിന്റെ ഒരു സ്റ്റൈലാണ്. അഭിനന്ദനം. താങ്ക് യു ജഡ്ജസ്. വൗ, നല്ല കമന്റ്സ് ആണ് കിട്ടിയത്. എനിവേസ്, ഹാപ്പി. താങ്ക് യു.
flashlights. Where's my car? In the lake. In the lake? In the lake. Head and Shoulders Refreshing. With menthol ingredients, keeps you 100% dandruff-free and cools your scalp for a fresh perspective in any situation. Ever heard of a car wash? Head and Shoulders Refreshing. Get a fresh perspective. Lulu Festive Drive. Drive with 10 BMW 320i cars at Dubai and Northern Emirates. Drive with 4 Mercedes-Benz cars and 4 Nissan 4x4 at Abu Dhabi Outlets. Hurry! Promotion valid up to 28 September 2009 at Abu Dhabi Outlets and up to 11th October 2009 at Dubai and Northern Emirates Outlets. Lulu, where the world comes to shop. നിങ്ങളുടെ വാസൽ പുതുക്കുമ്പോൾ 100 ദിർഹത്തിന്റെ സൗജന്യ ക്രെഡിറ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ എൻട്രൻസ് പ്രോഗ്രാമിന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മൈ ക്യാമ്പസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിൽ നിന്നും എല്ലാ വിദ്യാർത്ഥികളും ജയിച്ചിരിക്കുന്നു. മൈ ക്യാമ്പസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ഫോൺ 0507893981. मैं रेगुलरली ब्रश करती हूँ लेकिन मेरा एनामल फिर भी वीक है, क्यों? देखिए, आपका एनामल वीक है इसलिए आपको सिंपल कैविटी प्रोटेक्शन से कुछ ज्यादा की जरूरत है. ये प्रॉब्लम खाने और एसिडिक ड्रिंक से होती है. मैं इसके बारे में नहीं जानती. ट्राई करें क्रेस्ट की नई लाइन क्रेस्ट कंप्लीट 7 एक्सपर्ट. पूरे एनामल प्रोटेक्शन के लिए स्टेनलेस फ्लोराइड के साथ एक्सपर्ट फार्मूला एनामल साफ करने और फिर से बनाने में मदद करता है और प्रोटेक्टिव मिनरल लेयर भी बनाता है जो एसिड से बचाती है. रिजल्ट है मजबूती. न्यू क्रेस्ट कंप्लीट 7 एक्सपर्ट 2 वीक्स में हार्डर एनामल. बैक्टीरिया ने आपके बाथरूम में छिपने के लिए जो सबसे अच्छी जगह ढूंढ ली वो है आपका टूथब्रश. आपके टूथब्रश पर लाखों बैक्टीरिया परवरिश पा सकते हैं, इसीलिए ओरल बी के माहिरीन ने नया एंटी बैक्टीरियल टूथब्रश तैयार किया है जिस पर सिल्वर आयन मौजूद है, एक हिफाजती टेक्नोलॉजी जो 3 माह तक बैक्टीरिया की परवरिश नहीं होने देती और ये 90% तक प्लाक को खत्म कर देता है. ओरल बी का नया एक्सपर्ट एंटी बैक्टीरियल टूथब्रश दुनिया भर के डॉक्टरों की अव्वलीन पसंद. സെമി ഫൈനൽസിലെ അവസാനത്തെ കണ്ടസ്റ്റന്റ്, ലെറ്റ്സ് വെൽക്കം ഓൺ ടു സ്റ്റേജ് നസ്രിൻ കാസിം. നസ്രിൻ, ടെൻഷൻ ഉണ്ടോ? ഇല്ല, കൂളാണ്. എങ്ങനെയുണ്ടായിരുന്നു പ്രിലിമിനറി റൗണ്ടിലത്തെ ആ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് ടെൻഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ? അധികം ഇല്ല. ജഡ്ജസ് പാട്ട് പാടാറുണ്ട്, ചമ്മലുണ്ട്, നല്ലോണം നല്ല നന്നായി പാടും. ഏത് പാട്ടാ പാടുന്നേ? ഒരു വട്ടം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അന്ന് ടെൻഷൻ ഇല്ല, ഇന്നും ടെൻഷൻ ഇല്ല, അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പാടും. താങ്ക് യു ജഡ്ജസ്. ഒരു കൊട്ട പൊന്ന്, നല്ല പാട്ടാണ്, അടിച്ചു പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ്. സാധാരണ ഒപ്പനയ്ക്കൊക്കെ ഡാൻസിനൊക്കെ എടുക്കണേണല്ലോ ഈ പാട്ട്. ഒരു കൊട്ടന്ന് ടഫായിരുന്നോ പാടാൻ? കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. എന്തായാലും ജഡ്ജസിന് അടുത്ത് കമന്റ് ചോദിക്കാം. ഷെരീഫ് ക, നസ്രീൻ ഇങ്ങനെയാണോ സാധാരണ പാടുന്നത്?
ഇങ്ങനെ വോയിസ് ഇത്രയും കുറച്ചുകൂടെ പോസ് ചെയ്ത് പാടാൻ പറ്റുമോ? മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ, അങ്ങനെ പാടുന്നതും. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ, അങ്ങനെ പാടുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ എനർജി വേണം ഈ പാട്ടിന്. കുറച്ചുകൂടെ തുറന്നങ്ങോട്ട് പാടണം. ഒന്ന് പാടി ജസ്റ്റ് ഒന്നുകൂടെ തുറന്നു പാടും, കേൾക്കട്ടെ. അത് തുറന്ന് പാടാൻ മടിക്കുന്ന പോലെ ഉണ്ട്. ഒരു മടി, തുറന്ന് പാടാൻ ഒരു മടി, എന്താണെന്ന് മനസ്സിലായില്ല. ഒരു പിടിച്ചാണ് പാടുന്നത്. ഇങ്ങനെ പിടിച്ചു പാടുമ്പോൾ ആ ഒരു പാട്ടിന്റെ ഒരു എന്താ പറയാ, ആ ഒരു ഉഷാറ് നമുക്കൊരു കുറഞ്ഞതുപോലെ ഒരു ഫീൽ. ഒരു കൊട്ട എന്ന പാട്ടിന്റെ ആ സ്റ്റൈലിലേക്ക് വരുന്നില്ല, അതാണ് അതിന് സംഭവിച്ചത്. കുഴപ്പമില്ല, നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. ഇത് കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ എല്ലാ ഋഷിരി പാടിയ പാട്ടാണ്. എം എസ് ബാബുരാജിൻ്റെ സംഗീത സംവിധാനത്തിൽ അന്നും ഇന്നും 16 വയസ്സിൽ നിൽക്കുന്നൊരു പാട്ട്. അത് ഒറിജിനൽ കേട്ട് പഠിക്കേണ്ടിയിരുന്നു എല്ലാ ഋഷിരി പാടി. അത് തകർത്തു പാടുകയാണ്. എല്ലാ ഋഷിരിൻ്റെ എല്ലാ പാട്ടുകളും അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നറിയില്ല. ഇത് ഷെരീഫ് പാടിയതുപോലെ വളരെ സോഫ്റ്റാക്കി, സോഫ്റ്റ് അല്ല ഈ പാട്ട്. താങ്ക് യു ജഡ്ജസ്. It's okay. നമുക്ക് ഇനി ഒരു റൗണ്ട് കൂടിയുണ്ട്. വിൽ സ്കോർ ഇൻ ദാറ്റ് റൈറ്റ്. മൈലാഞ്ചിയിൽ ഇനി ഒരു ചെറിയ ഇടവേള.